അഭിമന്യ സക്രിയമാർ അന്തോണിയോസ് ഡൊമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുവരെയും കൊച്ചി ഭദ്രാസനത്തിന്റെ അധിപനായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഇവിടെ വന്നായിരുന്നു ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ 1st മുതൽ അദ്ദേഹം കൊല്ലം ഭദ്രാസനത്തിന്റെ അധിപനാണ്, അതായത് ഈ പ്രദേശത്തിന്റെ തന്നെ ചുമതല അധിപനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനിയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും. അത് പലതരത്തിലും നമുക്ക് പ്രയോജനപ്രദമായിരിക്കും എന്നുള്ള എനിക്ക് യാതൊരു സംശയം. അപ്പൊ എല്ലാ നിലയിലും അദ്ദേഹത്തിന്റെ കൂടുതൽ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ നേതൃത്വവും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കുണ്ടാകും. അത് എല്ലാവർക്കും വളരെയധികം പ്രചോദനപ്രദമാണ് എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഇന്നാണേലും വളരെ തിരക്കിന്റെ ഇടയിലാകൂടി വരുന്നത്, കാരണം ബന്ധപ്പാടുകളുണ്ട്, പലതരത്തിലുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ കരഞ്ഞിരുന്നു അതിന് ഇതിനുവേണ്ടി ഓടി വരിക അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ഈ സ്ഥാപനത്തോട് അദ്ദേഹത്തിനുള്ള താല്പര്യം, സ്നേഹം, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരോട്, അതുപോലെ ഇതിന്റെ ചുമതലക്കാരോടൊക്കെ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യവും വാത്സല്യവുമാണ്. അതുകൊണ്ടാണ് ഈ ബന്ധപ്പാടുകൾക്കൊക്കെ ഇടയിൽ ഇവിടെ അദ്ദേഹം ഓടി എത്തിയത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി, ഹൃദയംഗമായി, എന്റെ വ്യക്തിപരമായ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പലായ ഡോക്ടർ ഇ വി നമ്പൂതിരി സാറാണ്. നമ്പൂതിരി സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ എല്ലാ നിലയിലും എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാവുന്ന ഒരാളാണ്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരുടെയും കാര്യം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് കാരണക്കാരൻ നമ്പൂതിരി സാറാണെന്നുള്ളത് യാതൊരു സംശയം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യം വളരെ വിലമതിക്കത്തക്കാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വം, സാന്നിധ്യത്തെക്കാൾ അദ്ദേഹത്തിന്റെ നേതൃത്വം ഈ സ്ഥാപനത്തിന് വളരെയധികം വിലമതിക്കത്തക്കതാണ്. അദ്ദേഹത്തെയും ഞാൻ ആത്മാർത്ഥമായി നിങ്ങളുടെ ഒക്കെ പേരിൽ, എന്റെ വ്യക്തിപരമായ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡയറക്ടർ ആൽബിൻ സാർ, ആൽബിൻ സാറിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഗുരുക്കന്മാരുടെ ഗുരുവാണ് എന്ന് പറയാം. ഇന്ന് പല കോളേജ്, ഞങ്ങൾ ശ്രീബുദ്ധ കോളേജ് എന്ന് പോയപ്പോഴും അവിടെയും അവിടുത്തെ പ്രിൻസിപ്പൽ വരെ സാറിന്റെ സ്റ്റുഡൻ്റാണ്. അപ്പൊ അങ്ങനെ പല കോളേജിലും സാറിന്റെ സ്റ്റുഡൻസാണ് പ്രിൻസിപ്പൽ ആയിരിക്കുന്നതും അധ്യാപകരായിരിക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഗുരുക്കന്മാരുടെ ഗുരുവാണ്. അങ്ങനെയുള്ള ഒരു വലിയ ഗുരുവിനെ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ്, യാതൊരു സംശയം. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വം തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന് പ്രയോജനപ്രദമാണ്, പ്രയോജനപ്രദമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തെയും നിങ്ങളുടെ ഒക്കെ പേരിൽ ഞാൻ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈത്തോ സാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, അദ്ദേഹമാണ് ഇതിന്റെയൊക്കെ വിജയത്തിന് കാരണക്കാരൻ. ഇത്രയൊക്കെ പ്രായമുണ്ടെങ്കിലും എനിക്ക് അറിയത്തില്ല, ഒരു 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ തൊട്ട് ഓടി നടന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേ ഞങ്ങൾക്കൊക്കെ വലിയ അതിശയമാണ്. ഈ സാറിന് ഇതിനുള്ള ആരോഗ്യം എവിടെ നിന്ന് കിട്ടി, ഇതിന് അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാനങ്ങനെ കണ്ണുവെച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇന്ന് ഒരിക്കലും എനിക്ക് വളരെ അഭിമാനമുണ്ട് തോമസ് സാറിനെ കുറിച്ച്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക്, നിങ്ങൾക്കൊക്കെ നല്ല നേതൃത്വം നൽകി നല്ല രീതിയിൽ നയിക്കുന്ന ഒരാളാണ് വൈത്തോ സാർ. അപ്പൊ ഇതിന്റെ എല്ലാം കോർഡിനേറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ സ്പോർട്സിലെ കാര്യത്തിലെല്ലാം അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നു, ഡിസിപ്ലിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തെയും എല്ലാവരുടെയും പേരിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബഹുമാനപ്പെട്ട ഇവിടെ താഴെ ഇരിക്കുന്ന തോമസ് ഒറീസജന് ഇവിടെ മേളിൽ ഇരിക്കേണ്ട ആളാണ്, അദ്ദേഹമാണ് നമ്മുടെ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ അദ്ദേഹം താഴെ ഇരിക്കാൻ അദ്ദേഹം തന്നെ ആഗ്രഹിച്ച് അവിടെ ഇരിക്കുകയാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കോളേജിൽ തന്നെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ദാനിയൽ അച്ഛന്, അദ്ദേഹത്തെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അലക്സ് ചെമ്മാച്ചൻ്റെ കൂടെ സെക്രട്ടറി ആയിട്ട് വന്ന ആളാണ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട പ്രൊഫസർമാരുണ്ട്, HOD മാരുണ്ട്, ഞാൻ ആരെയും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട്, അധ്യാപകരുടെ ഇടയിൽ നേതൃത്വം കൊടുക്കുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്, എല്ലാവരും പ്രവർത്തിക്കുന്നു, അനധ്യാപകർ. അപ്പൊ ഈ ഇതെല്ലാം പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടവരാ, ഒരു ഫാമിലിയിലെ അംഗങ്ങളാണ്. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇതിന്റെയൊക്കെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ആ നിലയിൽ ഇനിയും ഒരു കുടുംബം എന്നുള്ള നിലയിൽ എല്ലാവരും മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യമാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടെ സന്നിധിയിലായിരിക്കുന്നവരെയും ഇനിയും പലരും വരും എന്നെനിക്കറിയാം. നമ്മുടെ വിദ്യാർത്ഥികൾ പലരും വന്നിട്ടില്ല, ഇനിയിപ്പോൾ കുറച്ച് സംഖ്യയുള്ളൂ, ഇനി ഉച്ച കഴിഞ്ഞ് വരാനിരിക്കുകയായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും
ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരു കുടുംബത്തിന്റെ അംഗങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ഇനിയും തുടർന്നും അങ്ങനെ പ്രവർത്തിക്കണം. എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്ന ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഇവിടെ വീഡിയോ പ്രവർത്തിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഈ മൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ പന്തലിന്റെ കാര്യം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിലെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. Next, we have the presidential address by our principal, Dr. E. Vasudevan Nambuthiri. His grace, Sakriyas, Duniya Sumu, Director Dr. F. Alvin, Reverend Father Teddy Vogis, Reverend Father Thomas Vogis, Professor Y. Thomas, dear colleagues, dear student friends. ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന കൾച്ചറൽ ഇവൻസ് നമ്മുടെ സ്റ്റുഡൻസും അധ്യാപകരും എല്ലാം വളരെ ആകാംക്ഷയോടെ വീക്ഷിച്ചു. അതിൽ നിന്ന് എല്ലാവർക്കും തൃപ്തികരമായി തോന്നിയ ഒരു സംഗതി, ബർസാർ അച്ഛനോട് പറഞ്ഞതുപോലെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം നടത്തി. അതിൽ നിന്നും അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും ഈ സ്ഥാപനത്തിന്റെ മേധാവി എന്നുള്ള നിലയ്ക്കും എനിക്ക് അത്യധികം ചാരിതാർത്ഥ്യമുണ്ട്. അതായത് നമ്മുടെ ഈ കലാലയത്തില് കഴിവുള്ള അനേകം കുട്ടികളുണ്ട്. ഇതില് കൾച്ചറൽ ഇവന്റ്സിൽ പങ്കെടുക്കാനുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ, അത് പ്രകടിപ്പിക്കാൻ കൂടുതൽ സമയം അനുവദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിൽ ഇനിയും വരുന്ന കാലങ്ങളിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് ചില വീക്ഷണങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഇവന്റ്സിൽ നിന്നും വിന്നേഴ്സ് ഉണ്ട്, ചെറിയ പോയിന്റ്സിൽ ലൂസ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സംതൃപ്തിയുണ്ട്, ഓരോ ഇവന്റ്സിലും പങ്കെടുക്കാനുള്ള ടീംസിനെ സെലക്ട് ചെയ്യാൻ ഇതോടുകൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. വരും വർഷം വരും കലാലയ വർഷത്തിൽ മറ്റ് കോളേജുകളിലേക്ക്, മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് ആ ഇവന്റ്സിൽ പങ്കെടുക്കാൻ അയക്കണം. തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കും. പിന്നെ ഒരു കാര്യത്തിൽ സ്റ്റുഡൻസ് നമ്മളോട് സഹകരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എല്ലാം പേരൻസിന്, അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കും ഏറ്റവും കൂടുതൽ ആൻസൈറ്റി ഉള്ളത് റിസൾട്ടിനെ പറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ദിവസം ഈ പ്രോഗ്രാം നടത്തിയതിൽ തന്നെ നിങ്ങൾ അറിയുന്നില്ലായിരിക്കും, പക്ഷെ ഒരുപാട് പേരൻസ് വളരെ ആൻഷ്യസ് ആയിട്ട് എന്നോട് ചോദിക്കുകയുണ്ടായി, സാറേ സമയമില്ല സമയമില്ല എന്ന് പറയും. എന്നിട്ട് ഈ രണ്ട് ദിവസം ഇങ്ങനെ പിള്ളേർക്ക് കളിച്ച് നടക്കാൻ എന്തിനു സാർ അനുവദിച്ചു? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഒരു തരം നിങ്ങൾ ദയവ് ചെയ്ത് മറ്റ് ക്യാമ്പസുകളിലെ കൂടെ നോക്കുക. ഈ ക്യാമ്പസിൽ വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും, ഏറ്റവും കൂടുതൽ കേരള യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വർക്കിംഗ് ഡേയ്സ് ക്ലാസ് നടന്നിട്ടുള്ളത് നമ്മുടെ കലാലയത്തിലാണ്. അതേപോലെ ഞാൻ അധ്യാപകരുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ പോർഷൻസും മിക്കവാറും എല്ലാവരും തീർത്തിട്ടുണ്ട്, അത് പരീക്ഷയ്ക്ക് മുമ്പായിട്ടെല്ലാം തീർക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസിൽ നിങ്ങൾ കാണിച്ച സിൻസിയറിറ്റി അതേപോലെ തന്നെ പഠന വിഷയങ്ങളിലും കൂടി കാണുകയാണെങ്കിൽ നമ്മളുടെ റിസൾട്ട് തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും, വിദ്യാർത്ഥികളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരും ഒരുപോലെ പ്രയത്നിച്ച് നമ്മളുടെ സ്ഥാപനത്തിന്റെ ഫൗണ്ടറുടെ ആഗ്രഹമായ സെന്റർ ഓഫ് എക്സലൻസ് ആയി ഈ സ്ഥാപനത്തെ പുരോഗമിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഇവന്റ്സിന് ഞാൻ സഹകരണ മംഗളങ്ങൾ നേരുന്നു. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നീരായ വൈദികരെ, ഈ കോളേജിന്റെ ഡയറക്ടറും പ്രിൻസിപ്പൽ പ്രൊഫസേഴ്സ്, അനധ്യാപകരെ, പ്രിയപ്പെട്ട വാത്സല്യമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇവിടെ രണ്ടു ദിവസമായി നടക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച്
നേരത്തെ അറിയിച്ചുവെങ്കിലും ഇന്ന് ഈ സമയത്ത് അല്പം ലേറ്റായിട്ടാണ് വരാൻ സാധിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലാണ് കൊച്ചിയിൽ നിന്ന് കൊല്ലം മെത്രാസനത്തിലേക്ക് ചുമതലയായിട്ട് വന്നത്. അതുകൊണ്ട് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുമ്പോൾ വളരെ വളരെ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങൾ പരമേൽപ്പിക്കാനുണ്ട്, പുതുതായി പല കാര്യങ്ങൾ സ്വീകരിക്കാനുണ്ട്, അതിൻ്റെയൊക്കെ തിരക്കിലാണ്. എങ്കിലും പ്രിയപ്പെട്ട നിങ്ങളെ ഓരോരുത്തരെയും ഒരുമിച്ച് കാണുന്നതിലുള്ള സന്തോഷം അങ്ങേയറ്റമുണ്ട്. നിങ്ങളാണ് ഇപ്പോഴത്തെ ഈ സ്ഥാപനത്തിൻ്റെ സന്തോഷവും കിരീടവും. സന്തോഷവും കിരീടവുമായ നിങ്ങൾ നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെന്ന് കേൾക്കുന്നതിൽ അതിൽ കൂടുതൽ സന്തോഷമാണ്. എന്നാൽ നിങ്ങളെ കുറിച്ച് നിങ്ങളോട് പലരുടെയും അനുഭവത്തിൽ നിന്ന് ഓർപ്പിക്കാനുള്ള ഒരു കാര്യമാണ്, യുവർ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ കരിയർ. യുവർ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ കരിയർ. പലപ്പോഴും കരിയറിനെ കുറിച്ച് എല്ലാവരും ആശങ്കാകുലരാകാറുണ്ട്. എന്നാൽ ജീവിതമാണ് ഏറ്റവും പ്രധാനമായത്. നല്ല നിലയിൽ ശമ്പളമൊക്കെ വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അടുത്ത കാലത്ത് ഡൈവോഴ്സിന്റെ വക്കിലാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഒരാളിന് കരിയറാണ് ഇമ്പോർട്ടൻസ്, കരിയറിന്റെ ഇമ്പോർട്ടൻസ് ആണ് കൂടുതൽ, അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞുപോയി. അത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിവിടെ അനേകം കാര്യങ്ങൾ പഠിക്കുന്നു, പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോ ജോലിക്കായി ആഗ്രഹിക്കുകയും അതിനെ കണ്ടെത്തുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് 100% വിശ്വസ്തത പുലർത്താൻ ഇടയാകണം, ഇല്ലെങ്കിൽ അത് ശരിയാകത്തില്ല. എന്നാൽ അതേസമയം തന്നെ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള പ്രാധാന്യത ഒരിക്കലും കുറഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. യുവർ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ യുവർ കരിയർ. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നൽകുന്നു. ജഗദീശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവസന്നിധിയിൽ കൈക്കൊള്ളപ്പെട്ട കാഴ്ചയായി തീരട്ടെ. എല്ലാ ആശംസകളും നേരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന വചനങ്ങളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ അവാർഡുകൾക്കും സമ്മാനങ്ങൾക്കുമൊക്കെ അർഹരായവരെ പ്രത്യേകം പ്രത്യേകം അനുമോദിക്കുന്നു. എല്ലാവരുടെയും പ്രയത്നങ്ങൾക്ക് ഒരു സന്തോഷവും കിരീടമാണ് ഈ അവാർഡുകൾ എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഓർപ്പിക്കും. First recitation English. First is Vinny of Athenians. Recitation Malayalam. Nitin V. E. of Projects. Elocution English Boys. Srinivasan Macedonian. Elocution English Girls, Anugama Macedonian. Elocution Malayalam Boys, Ajo John Spartan. Elocution Malayalam Girls, Ishana Athenian. Debate Nitish and Pramod Macedonian. Quiz competition Mani Umar and Arun Burgess project. English poem writing Marin Elizabeth George Spartan. Malayalam poem writing
fighting Krishna Priya Trojan. Cartoon designer Shashi Shankar Spartan. Costume designer boys Shashi Shankar Spartan. Costume designer girls Daripol Trojan. Pencil drawing Shashi Shankar Spartan. Story writing English Ayer Karthik Trojan. Story writing Malayalam Preeta Athenian. Essay writing English Sai Krishnan Macedonian. Essay writing Malayalam Nidhu Susan Alex Spartan. Next, on stage results. Solo song boys Nitin Trojan. Solo song girls Parvati Trojan. Nostalgic 80s Joseph and Renu Spartan. Group song Shinaz and team Athenian. Adaptive boys Joseph Spartan. Adaptive girls Manju Macedonian. Short impressive boys Renu Joseph Spartan. Short impressive girls Ishana Athenian. Monoact boys Ike Spartan. Monoact girls Ishana Athenian. Ads app Darshana and team Spartan. Mock press boys Vipin Thomas Athenian. Mock press girls Shruti Trojan. Duet dance Ayan and Krishna Priya Trojan. Duet song Roshan and Parvati Trojan. Folk song Roshan and T Trojan. Fancy press boys Ajo John Spartan. Fancy dress girls Reshma Athenian. Adona Ayer Karthik Trojan. Athena Ishana Athenian. Stephen Singro Vinny and Ashwati Athenian. Tableau Jacob and Party Trojan. Clay modeling Givergis Spartan. Macedonian. Skit Jacob and Party Trojan. Mimicry boys Sibi Athenian. Ramp shaker boys Ayer Karthik Trojan. Ramp shaker girls Merin Trojan. Rangoli Shashi Shankar and team Spartan. Best photographer Nitin Nadesh Trojan. Film dubbing Vahida and team Athenian. Mehendi designing Sheena Spartan. Group dance boys Joseph and team Spartan. Group dance girls Elizabeth and team Athenian. Best song composer Nitin and Parvati Trojan. Venetian team Spartan. Collage Shinaz Athenian. Mock rock Joseph and team Spartan. Now the best performer of Malhar S1 SU Civil Engineering.
Individual champion of Malhar 2009 boys, Ayer Karthik with 46 points. In individual championship of Malhar 2009 girls, Ishana with 52 points. A special appreciation for all choreographers of the team. Now presenting the overall sports championship. Projects with 140 points. Staff coordinator, my dear students and staff. The past 15 days, it was a different atmosphere for us. We were in a different world, the world of music, the world of dance, the world of practice. We could keep away studies on one side, and within a short time, we could arrange such a good function with a short time of practice. Without wasting time, we are running short of time. I'm getting into a duty assigned to me. A lot of thanks.
First of all, I thank Almighty God for making all these programs happen. Without the help of Almighty God and His grace and blessings, such a program couldn't have been organized within a short span of time. Next, I take this opportunity to thank our chief guest of the day, Sakriyama Antonios, our manager, who is on the Bachelor of Us, for all the events, for all the activities that's taking part in our colleges. He is giving us all the supports that we need. I thank you, Tirumeni, for being with us. Also, in absence, I take this opportunity to thank our chief guest of Sports Day and chief guest of the Arts Day. Our chief guest of the Sports Day was Mr. Vijobi Vakachan, Indian team basketball player. I take this opportunity to thank him and Mr. Johnny Antony, famous film director, who was the chief guest of our Arts Day. Thank you. Next, I take this opportunity to thank the management of our college, in which they include Katie Vargisachan, Thomas Vargisachan, Roy sir, and all other priests who are handling the management of this college. To say specifically, Katie Vargisachan is there with us in all the activities, whether it be academic, whether it be arts, whether it be sports. In all the activities, Katie Vargisachan is there with us, giving us proper guidance at proper time. Thank you. I take this opportunity to specially thank Thomas Vargisachan for helping me and Sachin a lot, very, very lot, to organize this program right from the beginning. With his cooperation, we have done this program very nicely. I take this opportunity to thank our director, Dr. F.E. Albin, sir, with whom we have discussed all the matters and we have arranged all the programs in the way, in the proper way, which we wanted to organize. Whichever plans we put forward to him, he directed us in the proper way and made good use of it. I thank Dr. Albin, sir. I take this opportunity to thank our principal, Dr. E.V. Namburi, sir, who is among the students who keep in touch with us for all the activities, for whichever programs we are conducting, even for the Arts Day and all these days. Principal was here with us as an audience. He was there with us. He's there with us in all guidance and all things. I thank Namburi, sir. As mentioned earlier, our overall coordinator, Professor Y. Thomas, sir, he is the head of our coordinators. Whether it be arts, whether it be honor celebrations, whichever programs is conducted in our college, it is with his leadership, because of his ability. I thank Professor Y. Thomas, sir, for being with us. I take this opportunity to thank Arts Staff Coordinator Prem Krishnan, sir, who was working among us. Whether he be staff, he was working among us in all matters, arranging everything. I thank Prem, sir, for being with us. I take this opportunity also to thank the students, arts coordinator, Sachin Shankar and Anjali Sara Panika, who gave me a lot of support and confidence in organizing such a big program. The Arts Fest is dedicated to Sachin Shankar and Anjali Sara Panika. Thank you. I take this opportunity also to thank Jaya Vishnu, sir, who handled the judgment committee very well, whether it be for Sports Day or Arts Day. He had done a great job, not only the judgment committee side, he gave all the advices we needed at the proper time. Thank you, sir. Now, an achievement we made this year, or a new thing that we did this year, was conducting the Sports Day, Olympia 2009. We did a good start, and we can't forget our student Matthew Palathingal. Even in his absence, I thank Matthew for being with us and conducting and taking all initiatives for the Sports Day. And thank you. Also, in his absence, the joint sports coordinator, Ayer Karthik, had done his job very well. Thank you, Ayer.
Now, I take this opportunity to thank all the four house captains. All the four house captains, I'm not saying the names specifically because the time doesn't permit me. All the house captains helped me a lot in all the programs, all the preparations done. I thank all the house captains, boys and girls. Thank you. All the staffs, as I told yesterday itself, without the cooperation of the staff, this is such a big program, whether it be sports or arts, such a big, big program can't be conducted without the help of the staff. Even if it be the judgment side, other participants side, the staffs did a good job in all the houses, they encouraged the students. I take this opportunity to thank all the staffs, teaching and non-teaching of this college. Last, but very important, the people who work with me and Sachin, the committee members, the program committee, the offstage program committee, the judgment committee, the stage committee, all these committees did a very good job and they cooperated with us. These programs could be conducted only because of their job. I especially thank the discipline committee headed by Shan AP and Anisha. They kept the discipline inside the campus in the correct way and they are still maintaining it. I thank Shan AP and Anisha. I also take this opportunity to thank the refreshment committee and the anchoring committee. Last, the Students' Council, from which all such programs come up. The Students' Council consisting of 64 members. It's with the support, it's from the Students' Council that these programs come up. Arts, sports, everything, even the programs to come in our college, everything comes from the Students' Council. All the Students' Council members, it's a special thanks for me. Last, not the least, for the last 2 days, in fact for the last 15 days, it's the participants who gave the feast. It was not a fest for us, it was a feast for us actually. It was the participants who made it a feast for us. I thank all the participants of Malhar or Olympia. I thank everyone in one single name. Thank you. Thank you, Mali. Continue with the cultural programs conducted by our students. There's a special appreciation for Asif, the Athenians choreographer. You always do. Face away and pretend that I'm not, but I'll be here 'cause you're all that I got.
Bye.
Yeah.
മറ്റുള്ള അധ്യാപക അധ്യാപികവാദം അധ്യാപകർക്കുള്ള നന്ദിയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളുടെ നന്ദിയും കടപ്പാടും പ്രത്യേകം മാധ്യമത്തിനെ അറിയിക്കുന്നു. നിരവധി കലാകാരന്മാരെയും കലാപ്രസ്ഥാനങ്ങളെയും എന്നും കരഘോഷത്തോടെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ഏവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഒരിക്കൽ കൂടി പ്രതീക്ഷയുണ്ട്. ഒരു ഭക്തി ഗാനത്തോടുകൂടി ഞങ്ങൾ ആരംഭിക്കുക.
Shankara. Ah!
ഗ്രാസ്.